وبركاته. كيف أحوالكم؟ زين؟ الحمد لله. أنتم بخير؟ أعتقد أنكم في تمام صحة والعافية. أدعو أيضا لذلك. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നമുക്കിന്ന് ഒരു പുതിയ പാഠഭാഗം പഠിക്കാം. ദർസ്ന ഫി യോമിൽ മാലി അനിൽ കലിമാത്തിൽ മുസജ്ജ അൽ ആൻ അല്യവും نحن ندرس درسا جديدا. خذوا كتابكم، افتح رقم صفحة 12. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പദ്യത്തിൽ നിന്ന് കലിമാത്തുൽ മുസജ്ജ എന്താണെന്ന് പഠിക്കുകയും അത് എഴുതി ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ന് നാം വേറൊരു ഭാഗമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾ പുസ്തകം തുറക്കുകയും പേജ് നമ്പർ 12 എടുക്കുകയും ചെയ്യുക. അതിലെ പാഠഭാഗം നമുക്ക് പഠിക്കാം. എടുത്തോ? പാഠഭാഗം എടുത്തോ? പേജ് നമ്പർ 12. ആ പേജ് നമ്പർ 12 എന്താ നോക്കിയേ? എല്ലാവരും എന്താ കാണുന്നത്? ആ ഒരുപാട് ഡ്രസ്സുകൾ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെ ഡ്രസ്സുകളാണ് അതിലുള്ളത് എന്ന് പറഞ്ഞേ. ഉടുപ്പുണ്ട്, ഷർട്ടുണ്ട്. ആ എന്തിനാ അറബി പറയാ? ഒന്ന് വായിച്ചേ. തന്നൂറ, അലൻസുവ. ആ പോരട്ടെ. ആ അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളുണ്ട് അല്ലേ? ഇല്ലേ, ഡ്രസ്സുകളില്ലേ? ആ മത്താ തൽബസു, മത്താ നൽബസു ലിബാസൻ ജദീദ. നമ്മൾ എപ്പോഴാണ് പുതിയ ഡ്രസ്സൊക്കെ ധരിക്കാറ്? ആ എപ്പോഴാണ്? ഫിയോമിൽ ഈദ്. ആ പിന്നെ എപ്പോഴാണ്? പെരുന്നാൾ ദിവസം പുതിയ ഡ്രസ്സ് ധരിക്കും. പിന്നെ എപ്പോഴാണ് ധരിക്കുക? ആ കല്യാണങ്ങൾക്ക് ധരിക്കും അല്ലേ? ഇപ്പൊ നമുക്ക് കല്യാണങ്ങളൊന്നും കൂടാൻ പറ്റുന്നില്ല അല്ലേ, കൊറോണ കാരണം. ആ നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന് പുതിയ ഡ്രസ്സ് എടുത്തവർക്കൊന്ന് കൈപോക്കിയ, പുതിയ ഡ്രസ്സ് എടുത്തിരുന്നാ? ചിലർക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായിരുന്നു കാരണം? ഈ കൊറോണ തന്നെ അല്ലേ. ഈ ഇനി വരുന്ന പെരുന്നാളും ബലി പെരുന്നാളും നമുക്ക് പുറത്തിറങ്ങാനോ പുതിയ ഡ്രസ്സ് എടുക്കാനോ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ. എന്താണ്? നമ്മുടെ നാട്ടിലിപ്പോൾ കൊറോണ ഒക്കെ ധാരാളമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ലതഹ്രുസ് മിൻ ബുയൂതിക്കും, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. എന്തുകൊണ്ടാണ്? ആ ഇൻതഷറ മറൽ കൊറോണ ഫീ ബിലാദിന ഐലൻഡ് അല്ലേ. നമ്മുടെ നാട്ടിലിപ്പോൾ വീണ്ടും കൊറോണ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തു പോയി കളിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ആ ലിബാസ്, ലിബാസ് എന്ന് പറഞ്ഞ എന്താ? വസ്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് ഉറക്കെ വായിച്ചു എല്ലാവരും. ആ വസ്ത്രത്തിന്റെ പേരുകൾ തന്നൂറ, കമീസ് എന്ന, കമീസ് എന്ന് പറഞ്ഞ എന്താ? ഷർട്ട്. ആ കലൻസുവ, ഹിമാർ, ബന്ദലൂൺ, ഇസാർ, മെഗ്തഫ്. അതിന്റെ മീനിങ് ഒക്കെ ആ ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോ ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ, ഞാന്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കം അല്ലാ അൻഫി ഉസ്രതിക്. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? ഹംസ, സിത്ത, മൻഹു. മൻഹു ആരൊക്കെയാണ് അവര്? അബ്, അഹ്, ഉഹ്ത്, ജദ്, ജദ്ദ്. ആ എല്ലാവർക്കും അറിയാം, അറബിയിൽ പറയാം അല്ലേ. ഉമ്മ എന്ന് പറഞ്ഞ എന്താ? ഉമ്മ. അബ് എന്ന് പറഞ്ഞ ഉപ്പ. പിന്നാരാ? അഹ് എന്ന് പറഞ്ഞ ആ ഇക്കാക്ക അല്ലെങ്കിൽ അനിയൻ അല്ലേ. ഉഹ്ത് ആ സഹോദരി അല്ലേ, താത്ത അല്ലേ. ആ പിന്നെന്താ? ജദ്ദ്. ജദ്ദ് എന്ന് പറഞ്ഞാ ആരാ? ആ വല്യപ്പ. എല്ലാവർക്കും ഇഷ്ടല്ലേ വല്യപ്പനെ. ആ ജദ്ദത്ത്, ജദ്ദത്ത്. ആ വല്യമ്മ, വല്യമ്മാനെ എല്ലാവർക്കും ഇഷ്ടല്ലേ. ആ അല്ലേ. ആ
കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ ഉത്തരം പറയും, പറയില്ലേ? ആ, ഒന്നാമത്തെ ചോദ്യം, ഹൽ ഇൻദക ബന്ദലൂൻ? ഹൽ ഇൻദക ബന്ദലൂൻ എന്താ, എന്തിന്റെ അർത്ഥം? ഹൽ ഇൻദക ബന്ദലൂൻ, ബന്ദലൂൻ എന്ന് പറഞ്ഞാൽ എന്താ, അപിക്സറിലുണ്ട്, പുസ്തകത്തിലേക്ക് നോക്കൂ. ആ ബന്ദലൂൻ എന്ന് പറഞ്ഞതാണ് പാൻഡ്. ഹൽ ഇൻദക ബന്ദലൂൻ, നിങ്ങൾക്ക് പാൻഡ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താ പറയാ അറബിയിൽ? നഅം. എന്താ പറയാ? നഅം. അയ്വ, വെരി ഗുഡ്. അതുപോലെ വേറൊരു ചോദ്യം ചോദിക്കാം, ഹൽ തൽബസു ഉമ്മുക അബാ? ഹൽ തൽബസു ഉമ്മുക അബാ, നിങ്ങളുടെ ഉമ്മ പർദ ധരിക്കാറുണ്ടോ? ഉണ്ടോ? ചുരിദാറാണോ ഇടാറ്? ആ, ചിലരുടെ ഉമ്മമാര് ചുരിദാറുണ്ടവരുണ്ട്, ചിലരുടെ പർദ ധരിക്കുന്നവരുണ്ട്. ഓക്കെ, ആ എന്താ പറഞ്ഞ്, സാരി, സാരി ധരിക്കുന്നവരും ഉണ്ട്. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ മാഷു പറയാണ്, അൽബസു കമീസ് എന്ന് പറഞ്ഞാ, അൽബസു കമീസ് എന്തർത്ഥം? അൽബസു കമീസ്, ആ ഞാൻ ഷർട്ട് ധരിക്കുന്നു അല്ലേ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ ഉടുപ്പ് ധരിക്കുന്നു എന്ന് ഇങ്ങനെ പറയാം. അൽബസു തന്നൂറ, പാവാട. ആ, അൽബസു തന്നൂറ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഞാൻ തൊപ്പി ധരിക്കുന്നു എന്ന് പറയാം. അൽബസു കലൻസുവ, വെരി ഗുഡ്, മാഷാ മബ്രൂക്ക്. അൽബസു കലൻസുവ, ഓക്കെ. മുസ്തഫ, മുസ്തഫ, ഞാന് പാൻറ് ധരിക്കുന്നു എങ്ങനെ പറയാം? ഞാൻ പാൻറ് ധരിക്കുന്നു എങ്ങനെ പറയാം? അൽബസു അൽബന്ദലൂൻ, വെരി ഗുഡ്, മബ്രൂക്ക് മുസ്തഫ, മബ്രൂക്ക്. അൽബസു അൽബന്ദലൂൻ, ആ ഓക്കെ. ഇനി റമീസ്, റമീസ് പറഞ്ഞേ, ഞാൻ തൊപ്പി ധരിക്കുന്നു എങ്ങനെ പറയാം? അൽബസു അൽകലൻസുവ, ഓക്കെ. ഞാൻ പാവാട ധരിക്കുന്നു എങ്ങനെ പറയാ? മിൻഹ, എങ്ങനെ പറയാ? അൽബസു അത്തന്നൂറ, അൽബസു അത്തന്നൂറ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് തരികയാണ്. നമ്മുടെ ആ പാഠഭാഗത്തിലെ, നമ്മളിപ്പോൾ പഠിച്ചില്ലേ 12-ാമത്തെ പേജ്, അതിന് താഴെ നോക്കിയേ, എന്താ കാണുന്നത്? ഫിയോമിൽ ഖയ്ദ് അല്ലേ, ഫിയോമിൽ ഖയ്ദ് അല്ലേ. ഫിയോമിൽ ഖയ്ദ് കഴിഞ്ഞിട്ട് മൂന്ന് കോളമുണ്ട് അല്ലേ, അപ്പം അത് പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കുക? ഒന്നാമത്തെ കോളത്തിൽ എൽബസു അല്ലഹു അൽബന്ദലൂന, എന്താണ് അർത്ഥം? എൽബസു ധരിക്കുന്നു, അൽ അഹു സഹോദരൻ, അൽബന്ദലൂന പാൻഡ്. ഇപ്പുറത്തെ കുളത്തിൽ നോക്കിയേ, തൽബസു എന്നാണ്. തൽബസു എന്ന് പറയാൻ കാരണം എന്താ? എന്തായിരിക്കും തൽബസു എന്ന് പറയാൻ കാരണം? ആ, തൽബസുൽ ഉഖ്ത്. നേരത്തെ എൽബസുൽ അഹു എന്ന് പറഞ്ഞു, അഹ് എന്ന് പറഞ്ഞ ആരാ? സഹോദരൻ, പുല്ലിംഗമാണ്. രണ്ട് രീതിയിലുള്ള കർത്താവുകളുണ്ട്, ഒന്ന് പുല്ലിംഗവും ഒന്ന് സ്ത്രീലിംഗവും. ഒരു കാര്യം ചെയ്യുന്ന ആള് അത് സ്ത്രീയുമാകാം പുരുഷനുമാകാം. അതിന് അറബിയിൽ മുദക്കർ മുഹന്നത്ത് എന്ന് പറയാം. അത് വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ആണാണെങ്കിൽ അതിനെ മുദക്കർ എന്നും, പെണ്ണാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ മുഹന്നത്ത് എന്നും പറയും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കുളത്തിൽ എൽബസുൽ അഹ് എന്നുള്ളത് മുദക്കറാണ്, അതുകൊണ്ട് പുല്ലിംഗമാണ്, അതുകൊണ്ട് എന്ത് വന്നു? എൽബസു എന്ന് വന്നു. ഇപ്പുറത്തെ കുളത്തിൽ തൽബസു എന്ന വന്ന്, കാരണം എന്താ? ആ ആ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ സ്ത്രീലിംഗമാണ്, സ്ത്രീ ആയതുകൊണ്ട് തൽബസു എന്നു. അപ്പോൾ എൽബസും തൽബസും വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായില്ലേ? എൽബസു എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ് വരിക, അതായത് ആൺ ആണായിരിക്കും ആ പ്രവൃത്തി ചെയ്യുക. തൽബസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ആയിരിക്കും പിന്നെ ആ പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ എൽബസും തൽബസും തമ്മിൽ വ്യത്യാസം? ആ, അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ നിങ്ങൾ അത് ചെയ്യണം. എൽബസു അല്ലഹ് അൽബന്ദലൂൻ, അതുപോലെ തൽബസുൽ ഉഖ്ത്,
എന്തായിരിക്കും ഉഖ്ത്? ഉഖ്തിന് പറ്റിയ ഡ്രസ്സ് വീണ്ടും തിരഞ്ഞെടുത്തേ. ഉഖ്തിന് പറ്റിയ ഡ്രസ്സ് ഏതാ? അത്തന്നൂറ അല്ലേ? അത്തന്നൂറ. അതുപോലെ വേറെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? നിങ്ങളുടെ ഉപ്പ എന്തൊരു ഡ്രസ്സ് ആയിരിക്കുക? ഇസ. ആ അപ്പോ എന്റെ ഉപ്പ തുണിയാണ് എടുക്കാറ്, തുണി ധരിക്കുന്ന ആളാണ്. എങ്ങനെ പറയാം? യൽബസു അൽ അബു അൽ ഇസാർ. വെരി ഗുഡ്. യൽബസു അൽ അബു അൽ ഇസാർ. എന്റെ ഉമ്മ പർദയാണ് ധരിക്കാറ്. എന്താ പറയാം? തൽബസു ഉമ്മ അൽ അബ. വെരി ഗുഡ്, വെരി ഗുഡ്. തൽബസുൽ ഉമ്മു അൽ അബ. അതുപോലെ ഈ ഡ്രസ്സൊക്കെ ഈ ഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ എൽബസു എന്ന അല്ലെങ്കിൽ തൽബസു എന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കണം. പൂരിപ്പിച്ചിട്ട് ആർക്ക് അയച്ചു കൊടുക്കണം? നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. കൊടുക്കില്ലേ? കൊടുക്കും അല്ലേ? ആ അപ്പോൾ അങ്ങനെ എല്ലാ വർക്കുകളും നന്നായി ചെയ്ത് നല്ല കുട്ടികളാവുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി വേറൊരു വിഷയവുമായി വേറൊരു പാഠഭാഗവുമായി നമുക്ക് വേറെ ദിവസം കാണാം. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ, ഹാപ്പിയാണ് അല്ലേ? ആ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും.